നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ആനുകൂല്യത്തിൻ്റെ തുക വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമുക്ക് 6000 രൂപ വർഷം ലഭിക്കുന്ന PM കിസാൻ സമ്മാനിധി ആനുകൂല്യം ഇനി മുതൽ 8000 രൂപ മുതൽ 10000 രൂപ വരെ സർക്കാർ ആനുകൂല്യമായിട്ട് നൽകുന്നതായിരിക്കും. അതും 4 മുകളിൽ ഗഡുക്കളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന തുകയൊന്നും തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് പിന്നീട് തിരിച്ചടക്കേണ്ട ഒരു ആവശ്യം പോലുമില്ല. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ DBT എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആധാർ വഴി ആധാർ അധിഷ്ഠിതമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന 2000 രൂപയുടെ പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാനനിധിയുടെ തുക, ആ ആനുകൂല്യം നമുക്ക് വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് പോവുകയാണെന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഈ മാസം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ, കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സാധാരണക്കാർക്ക് വർഷത്തിൽ 6000 രൂപയാണ് ആനുകൂല്യമായിട്ട് ലഭിച്ചിരുന്നത്. പ്രധാനമായിട്ട് 3 ഇൻസ്റ്റാൾമെൻറ്റുകളിലാണ് ഓരോ വർഷവും ഈ തുക വിതരണം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ മാസമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ 2000 രൂപ, അത് 17-ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ നമുക്ക് വിതരണം ചെയ്തത്. ഇനി 18-ാമത്തെ ഗഡു അടുത്ത മാസം മുതലാണ് അതിൻ്റെ വിതരണം ആരംഭിക്കുന്നത്. ഇത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ഒരു കാലയളവിൽ, അതായത് ഈ 4 മാസ കാലയളവിലാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്, നമുക്ക് 18-ാമത്തെ ഗഡു ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് വിതരണം ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം അടുത്ത മാസം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. നിലവിലിപ്പോൾ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 8000 രൂപയാക്കി കേന്ദ്ര സർക്കാർ ഈ ഒരു PM കിസാൻ സമ്മാനനിധി പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും തന്നെ ഒരൊറ്റ നിയമം കൊണ്ടുവരികയും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്കുമെല്ലാം തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ 8000 മുതൽ 10000 രൂപ വരെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു കർഷകനാണ് ഇത് വാങ്ങുന്നതിനുള്ള സൗകര്യവും കേന്ദ്ര സർക്കാർ നൽകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാവരും തന്നെ ഇലക്ട്രോണിക് KYC എന്ന ഒറ്റത്തവണ പുതുക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ ചെയ്യുന്നതായിട്ടുള്ള ലാൻഡ് സീഡിംഗ് എന്ന പ്രക്രിയയും അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് എന്നീ പ്രക്രിയകളും കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ എല്ലാ ഉപഭോക്താക്കളോടും ആവശ്യപ്പെട്ടത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ പൂർത്തിയാക്കാനായിട്ട് വിട്ടുപോയിട്ടുള്ള നിരവധി കർഷകരുടെ തുക മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്നാൽ ഇത് പൂർത്തിയാക്കുന്നതിന് നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ് സാവകാശം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അതിനുള്ള ഒരു അവസരം നമുക്ക് തുറന്നു നൽകിയിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖാന്തരം നമുക്ക് ഈ ഒരു പ്രക്രിയകൾ പൂർത്തീകരിക്കാനായിട്ട് ഇപ്പോൾ അവസരം ഉണ്ട്. കിസാൻ സമ്മാനനിധി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്കെല്ലാം തന്നെ ഇത് പൂർത്തിയാക്കുന്നതിലൂടെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നമുക്ക് മുടക്കം വന്നിട്ടുള്ള തുക ഒരുമിച്ച് നൽകുന്ന രീതി കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യ പദ്ധതിയാണിത്. ഇതുകൂടാതെ തന്നെ ഈ പദ്ധതിയിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്ന രീതിയിൽ കൂടി ഇപ്പോൾ ഒരു വായ്പ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ അപേക്ഷകളൊക്കെ തന്നെ ബാങ്കുകൾ വഴി ഇപ്പോൾ നടന്നു വരികയാണ്. നമ്മുടെ വിളയെ ആശ്രയിച്ചാണ് ഇതിലേക്കുള്ള തുക നിശ്ചയിക്കുക. നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് വായ്പാ തുക കൂടുതൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും 160000 രൂപ വരെയുള്ള വായ്പകൾക്ക് നമ്മൾ യാതൊരു ഈടും നൽകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈട് വെച്ച് നമുക്ക് കൂടുതൽ തുക ആവശ്യമാണെങ്കിൽ 300000 രൂപ വരെയാണ് നമുക്ക് വായ്പയായിട്ട് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളൊരു ഈട് നൽകേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ഗ്രാൻറ് കൂടി ലഭിക്കുന്നതിനാൽ തന്നെ നമുക്ക് ഫലത്തിൽ വെറും 4% മാത്രമായിരിക്കും ഇതിൽ പലിശ വരിക എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളാണ് ഈ ഒരു കിസാൻ സമ്മാനനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പദ്ധതിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ യുവ കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് വരെയുള്ളവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന രീതിയിലും കേന്ദ്ര സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയിൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. കിസാൻ മൻധൻ യോജന എന്ന പദ്ധതിയാണിത്. 60-ാം വയസ്സ് മുതൽ 3000 രൂപയാണ് കേന്ദ്ര സർക്കാർ പെൻഷനായിട്ട് ഉറപ്പു നൽകുന്നത്. അപ്പോൾ ഈ ജനപ്രിയ പദ്ധതികളെല്ലാം തന്നെ കിസാൻ സമ്മാനനിധി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. അപ്പോൾ കിസാൻ സമ്മാനനിധി പദ്ധതിയിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കർഷക കുടുംബങ്ങളും ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ ആനുകൂല്യം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട്
ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, പ്രധാനമായിട്ടും ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ, ഏതെങ്കിലും നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സക്സസ് ആകാത്തവരുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് സക്സസ് ആക്കി ഉറപ്പുവരുത്തുക. 17-ാമത്തെ ഗഡു 2,000 ലഭിച്ചവർക്ക് തുടർന്ന് മുടക്കമില്ലാതെ തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അതും യാതൊരു നടപടിക്രമങ്ങളും ഇനി അവർ പുതുതായിട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ അപ്ഡേഷനുകളും അതോടൊപ്പം തന്നെ ആനുകൂല്യ വർധനവും എല്ലാം തന്നെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക. വളരെ പ്രധാനമർഹിക്കുന്ന ഒരു അറിയിപ്പാണിത്. വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.